അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച നടൻ വിനായകനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുന്നു. ആരാണ് ഈ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി ചത്തു, എന്തിനാണ് 3 ദിവസം അവധി എന്നൊക്കെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകൻ ചോദിച്ചത്. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാടോ 3 ദിവസമൊക്കെ നിർത്തിയിട്ടപ്പോൾ പത്രക്കാരോടാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ചത്തു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന്? വിനായകൻ ലൈവിൽ ചോദിച്ചു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതിന് പിന്നാലെ താരം പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ ഇതിനകം വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടു. വ്യാപക പ്രതിഷേധമാണ് വിനായകനെതിരെ ഉയർന്നിട്ടുള്ളത്. താരത്തിൻ്റെ ഫേസ്ബുക്കിലെ മറ്റ് പോസ്റ്റുകൾക്ക് താഴെ കമൻറ്റുകൾ കൊണ്ട് നിറയുന്നുണ്ട്. താരം പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അതേസമയം സമാനതകളില്ലാത്ത അന്ത്യയാത്രയാണ് രാഷ്ട്രീയ കേരളം ഉമ്മൻചാണ്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു നേതാവ് ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് കണ്ണീരണിഞ്ഞ് പലവിധ രീതിയിൽ ജീവിതത്തെ സ്പർശിച്ച കഥകൾ പങ്കുവെച്ച് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനം തെരുവിൽ കാത്തു നിൽക്കുകയാണ്. വെയിലും മഴയും അവഗണിച്ച് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവസാനമായി അവരുടെ കുഞ്ഞുവിനെ കാണാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുടെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര, പൊതുദർശനം, സംസ്കാര ചടങ്ങുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് അവധിയെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. ഉമ്മൻചാണ്ടിയോടുള്ള ആദരസൂചകമായി കോട്ടയം നഗരത്തിലെ മുഴുവൻ കടകളും ഇന്ന് അടച്ചിടുമെന്നും കോട്ടയം മർച്ചൻസ് അസോസിയേഷനും അറിയിച്ചു. ഹോട്ടലുകൾ, ബേക്കറികൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ ഒഴികെയുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് അടച്ചിടുക. എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറാകൽ നിർത്തിയിട്ട് പോ പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരൻ, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്താൻ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല. കരുണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്, ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളു. എൻ്റെ അച്ഛനും ചത്തുപോയി, അത്രേ ഉള്ളൂ.